കേരളത്തിലെ ഏറ്റവും മലിനമായി മനസ്സുള്ള രാഷ്ട്രീയ ജീവി ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉത്തരം പറയാനാകും, അത് കെ സുധാകരനാണെന്ന്. ഏത് നുണയും ഏത് സന്ദർഭത്തിലും വിളിച്ചുപോവാൻ സുധാകരന് മാത്രമേ ഇന്ന് സാധിക്കൂ. കോൺഗ്രസ് ഗുണ്ടാസംഘം അരുങ്കോല ചെയ്ത SFI പ്രവർത്തകൻ ധീരജിന്റെ ചോര ഉണങ്ങും മുമ്പേ കൊലയാളികൾക്ക് കൈയടിക്കുകയാണ് KPCC പ്രസിഡന്റ് ചെയ്തത്. കൊലപാതകത്തെ തള്ളിപ്പറയുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഗുണ്ടാപ്പടയും PR സംഘവും നുണ പ്രചരിപ്പിക്കാനാണ് വ്യഗ്രത കാട്ടുന്നത്. കേരളത്തിലെ കലാലയങ്ങളെ കൊലനിലയങ്ങളാക്കിയത് SFI ആണെന്നും കേരളത്തിലെമ്പാടും KSU-ക്കാരുടെ മൺകൂനകളാണെന്നുമാണ് സുധാകരൻ ചാനലുകൾക്ക് മുമ്പിൽ വിളിച്ചു കൂവിയത്. എത്രയോ KSU-വിന്റെ ആളുകൾ, നൂറുകണക്കിന് KSU-വിന്റെ കുട്ടികളുടെ രക്തസാക്ഷിത്വം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും KSU-ക്കാർ കത്തിയെടുത്ത് മുൻകൈയെടുത്ത് SFI-ക്കാരെ കുത്താനും വെട്ടാനും പോയ ഒരു ചരിത്രം കേരളത്തിലെ ഒരു കോളേജുകളിലും ഉണ്ടായിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ എനിക്ക് സാധിക്കും. തിരിച്ച് SFI-ക്കാർ ഉണ്ടാക്കിയ KSU-വിന്റെ രക്തസാക്ഷികളുടെ എന്താ മൺകൂനകൾ കേരളത്തിലുടനീളം നിങ്ങൾക്ക് കാണാം. അത് പരിശോധിച്ചിട്ട് സമൂഹവും ജനവും മാധ്യമങ്ങളും ലോകവും വിലയിരുത്തട്ടെ. ചരിത്രബോധം ഒരംശം എങ്കിലുമുള്ള മാധ്യമപ്രവർത്തകർ സുധാകരന് മുൻപിൽ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ ചോദിക്കണമായിരുന്നു SFI-ക്കാരാൽ കൊല്ലപ്പെട്ട KSU പ്രവർത്തകർ ആരൊക്കെയാണെന്ന്. ചരിത്രം പരിശോധിക്കാനാണ് സുധാകരൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ SFI-യുടെയും സുധാകരന്റെയും ചരിത്രം തന്നെ പരിശോധിക്കാം. 1970 രൂപീകൃതമായ SFI-ക്ക് ഇന്നോളം നഷ്ടപ്പെട്ടത് 35 വിദ്യാർത്ഥി സഖാക്കളെയാണ്. ഇതിൽ ഭൂരിഭാഗം പേരുടെയും ജീവനെടുത്തത് ഖദറിട്ട ക്രിമിനലുകൾ. അതിൽ ഒടുവിലത്തെ പേരുകാരനാണ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രൻ. 35 പ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടും SFI-ക്കാരാൽ കൊല്ലപ്പെട്ട മറ്റ് സംഘടനകളിലെ പ്രവർത്തകരുടെ എണ്ണം അറിയുമോ? 0. അതെ, ഇന്നോളം ഒരു വിദ്യാർത്ഥിയുടെയും ജീവന് കണക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് SFI നിൽക്കുന്നത്. സുധാകരന് മാത്രമല്ല, അക്രമരാഷ്ട്രീയത്തിന്റെ തൊപ്പി SFI-യുടെ തലയിൽ വെക്കാൻ എക്കാലത്തേക്കും ക്വട്ടേഷൻ എടുത്ത മാധ്യമങ്ങൾക്കും ഈ കണക്ക് പരിശോധിക്കാം. കലാലയ രാഷ്ട്രീയത്തിൽ SFI-ക്കാരുടെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരു KSU-ക്കാരൻ്റെയെങ്കിലും പേര് സുധാകരനെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇനി സുധാകരന്റെ ചരിത്രം. ഓരോ പ്രദേശത്തും സ്വന്തമായി ഫാൻസ് അസോസിയേഷനും ഗുണ്ടാസംഘവും ഉണ്ടാക്കി എതിരാളികളെ വകവരുത്തുന്നതാണ് KPCC പ്രസിഡന്റിന്റെ രാഷ്ട്രീയ വളർച്ചയുടെ ചരിത്രം. 1987 മാർച്ച് 23 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ചീമേനിയിൽ 5 CPM പ്രവർത്തകരെ പാർട്ടി ഓഫീസിലിട്ട് ചുട്ടുകൊന്നത് സുധാകരന്റെ ക്രിമിനൽ സംഘമായിരുന്നു. 1992 കണ്ണൂർ സേവറി ഹോട്ടൽ ആക്രമിച്ച് CPM പ്രവർത്തകൻ നാണുവിനെ ബോംബെറിഞ്ഞു കൊന്നതും ഇവർ തന്നെ. ഈ ചോരക്കറ മായ മുമ്പാണ് 1993 CPM പ്രവർത്തകൻ നാൽപ്പാടി വാസുവിനെ സുധാകരന്റെ ഗൺമാൻ വെടിവെച്ച് കൊന്നത്. അക്രമം നടത്തുക മാത്രമല്ല, ഹീനമായി ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ശൈലിയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെ വകവരുത്താൻ വാടക ഗുണ്ടകളെ അയച്ചതും സുധാകരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കലാപമുണ്ടാക്കാൻ തൃശൂരിൽ നിന്ന് വാടക കൊലയാളികളെ കൊണ്ടുവന്നു. സംഘം പിടിയിലായപ്പോൾ സ്റ്റേഷനിൽ കയറി ഇവരെ മോചിപ്പിച്ചതും വിവാദമായി. അവിടെയും തീർന്നില്ല. മണൽ മാഫിയ സംഘം പിടിയിലായപ്പോൾ വളവട്ടണം സ്റ്റേഷനിൽ കയറി പ്രതികളെ മോചിപ്പിച്ച ചരിത്രവും സുധാകരന് സ്വന്തം. തനി കോൺഗ്രസുകാരന്റെ വഷളത്തരവും അറപ്പു തീർന്ന RSS ക്രിമിനലിന്റെ ചോരക്കൊതിയുമാണ് കെ സുധാകരന്റെ രാഷ്ട്രീയ പ്രവർത്തനം. തുടർച്ചയായി അധികാരം നഷ്ടമായതോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ നയിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായ സുധാകരനും. സമനില തെറ്റിയ ആ അക്രമിക്കൂട്ടത്തിന്റെ വിളിപ്പേരാണ് സെമി കേഡറുകൾ. ധീരജിനൊപ്പം ആക്രമിക്കപ്പെട്ട 2 വിദ്യാർത്ഥികളുടെയും നെഞ്ചത്തേക്കാണ് കോൺഗ്രസ് ഗുണ്ടകൾ കുത്തിയത്. ആസൂത്രണം ചെയ്തത് 3 ജീവനെടുക്കാനാണെന്ന് വ്യക്തം. ചാനലുകൾക്ക് മുന്നിൽ പൗഡറിട്ട് ഒടിയാത്ത ഗതറുമായി വന്നിരിക്കുന്ന ഷാഫി പറമ്പിൽ പ്രസിഡന്റായ ശേഷം യൂത്ത് കോൺഗ്രസ് നടപ്പിലാക്കുന്ന 3-ാമത്തെ കൊലപാതകമാണ് ധീരജിന്റേത്. കോൺഗ്രസിന് എന്നും തണലൊരുക്കി മാടപ്രാവുകളാക്കി അവതരിപ്പിക്കുന്ന മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും ഈ അക്രമങ്ങൾ തുടരുന്നതിൽ പങ്കുണ്ട്. ഏകപക്ഷീയമായി കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുമ്പോഴും കോൺഗ്രസിനെ വേദനിപ്പിക്കാതിരിക്കാനാണ് മാധ്യമങ്ങളുടെ ശ്രമം. ഈ കാണിച്ചു കൂട്ടലുകൾക്കൊന്നും വിദ്യാർത്ഥി മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല എന്നുറപ്പാണ്. ധീരജ് മുറുകെ പിടിച്ച തൂവെള്ളക്കൊടി കലാലയങ്ങളുടെ മട്ടുപ്പാവിൽ ഉയർന്നു പാർന്നത് അതുകൊണ്ടാണ്.